എല്ലാവർക്കും രാഗസഞ്ചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹാർമോണിയത്തിൽ എവിടെ സ തുടങ്ങേണ്ടത് എന്ന് പലരും ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു സോങ് കേട്ടാൽ നമ്മൾ എങ്ങനെ അത് ഹാർമോണിയത്തിൽ വായിക്കും എന്നും ചോദിച്ചിരുന്നു. അതൊന്ന് നോക്കാം നമുക്ക്. ഹാർമോണിയത്തിൽ സ തുടങ്ങേണ്ടത് നമ്മൾ ഏത് ശ്രുതിയാണോ നമ്മൾ പാട്ട് വായിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പോസിഷൻ വായിക്കുന്നത് ഏത് ശ്രുതിയിലാണോ നോക്കുക. ഇപ്പോൾ 12 ശ്രുതി ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 ശ്രുതിയിൽ ഏത് ശ്രുതിയിലാണോ നമ്മളത് വായിക്കേണ്ടത് എന്നാണ് അത് നോക്കേണ്ടത്. അപ്പോൾ ആ ശ്രുതി തുടങ്ങുന്ന ടോണ് സ ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഒന്നര ശ്രുതിക്കാണ്. അപ്പോൾ ഒന്നര ശ്രുതിയുടെ സ നമ്മൾ പഠിച്ച് തുടങ്ങുന്ന ഹിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നിനാണ് എങ്കിൽ ശ്രുതി ഒന്നിനാണെങ്കിൽ സ ഇതാണ്. അപ്പോൾ സ ഒന്നരക്കാണെങ്കിൽ ഇനിയിപ്പോൾ അഞ്ചിനാണ് ശ്രുതി അഞ്ചിനാണെങ്കിൽ സ ഇതായിരിക്കും. നമ്മൾ ഏത് ശ്രുതിയാണോ എടുക്കുന്നത് അതിൻ്റെ ആദ്യത്തെ സ്വരം സ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിൽ ഇത് സി ആണ്. വെസ്റ്റേൺ മ്യൂസിക് ഇത് സി നോട്ടിലാകുമ്പോൾ അതിൻ്റെ മൈനർ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി സി ഷാർപ്പാണ് നിങ്ങൾക്ക് ഒന്നരക്ക ആണെങ്കിൽ അത് സി ഷാർപ്പാണ് വെസ്റ്റേണിൽ. പക്ഷെ അത് സി ആവുന്നില്ല, സി ഷാർപ്പ് തന്നെ. അപ്പോൾ ഡി ആണെങ്കിൽ ഡി സ്കെയിൽ ഡി ആ തന്നെ സി ഡി ഇങ്ങനെയാണെന്നല്ല തോന്നുന്നത്. അത് ഫിക്സഡ് നൊട്ടേഷനാണ്. സ്കെയിൽ മാറിയാലും നോട്ടൊക്കെ ഒരുപോലെ തന്നെ. എന്നാൽ നമ്മളെ ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഏത് ശ്രുതിയാണ് നമ്മൾ എടുക്കുന്നത് അത് തുടങ്ങുന്നത് സാലായിരിക്കും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തതൊരു സോങ് കേട്ടിട്ട് നമുക്ക് എങ്ങനെ അത് വായിക്കാം എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഞാനൊരു സോങ് കേൾപ്പിക്കാം. ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ പാട്ട് നമ്മൾ എങ്ങനെ വായിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ശ്രുതി ഏതാണെന്ന് നോക്കേണ്ടത്. ഏത് ശ്രുതിയിലാണത് പാടിയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് കേൾക്കാം. അപ്പൊ നമ്മള് മലയാളി നിന്നെയോർത്ത് സ ശ്രദ്ധിക്കാണത്. നമ്മളൊന്നും കൂടി നോക്കാം. ഓ മലാളേ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൽ സോ
ഇനി നമ്മൾ അതിൻ്റെ റൂട്ടാണ് കണ്ടെത്തേണ്ട, സോങ് വായിക്കേണ്ട റൂട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് മൈനർ സ്കെയിലാണോ അതോ മേജർ സ്കെയിലാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മേജർ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഒന്നര രാഗത്ത് ബിലാവ് രാഗത്തിലുള്ള ചിട്ടസ്വരങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബിലാവ് അതാണ് മേജർ സ്കെയില്, ബിലാവൽ രാഗം മേജർ സ്കെയിലാണ്. അതുപോലെ തന്നെ കർണാടകയിലാണെങ്കിൽ ശങ്കരാഭരണം, ശങ്കരാഭരണം എന്ന രാഗം അത് മേജർ സ്കെയിലാണ്. അതായത് ആരോഹണവും അവരോഹണവും ശുദ്ധസ്വരങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതാണ് മേജർ സ്കെയിൽ. മൈനർ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മേജർ സ്കെയിൽ വെക്കുമ്പോൾ സ ഗ പ എന്നാണ് ഇതിൻ്റെ ഒരു ശ്രുതി കോഡ്, മേജർ കോഡ്. ഇനി മൈനർ ആകുമ്പോൾ ഈ ഗ കോമൾ ഗ ആയിരിക്കും. അപ്പോൾ രണ്ടും വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ അത് മേജർ ആണോ മൈനർ ആണോ നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സാഡ് സ്വാമികളൊക്കെ മൈനർ സ്കെയിലായി ആണ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക കൂടുതലും. അതുപോലെ തന്നെ ഹാപ്പിനെസ് മൂഡുള്ള സോങ്ങുകളൊക്കെ മേജർ സ്കെയിൽ ആണ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ മൈനർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് അത് പാട്ട് വായിച്ചു നോക്കാം, റൂട്ട് എങ്ങനെയൊക്കെ. സാലല്ല തുടങ്ങുന്നത്, ഓ മലാളി, ഓ കുറച്ച് ബേസിലോട്ടാണ് വരുന്നത് തുടങ്ങുന്നത്. നമ്മളിപ്പോ ഒന്നര ശ്രുതിക്കാണെങ്കിലും ഈ സാല ആവണമെന്നില്ല, ഒന്ന് സാലായിരിക്കും, അല്ലെങ്കിൽ രീതിയിലാണ് തുടങ്ങുക, അല്ലെങ്കിൽ ഗാലായിരിക്കും, അല്ലെങ്കിൽ മാ, അങ്ങനെ ഏത് കീലം തുടങ്ങാം. അപ്പൊ അത് നോക്കാം. ാണ് തുടങ്ങുന്നത് അല്ല, എല്ലാ ടീ കീ ഒന്നും ടച്ച് ചെയ്ത് നോക്കണം. അപ്പോ നമ്മൾ ഈ മനസ്കന്റെ ബേസ് സ്വരം തന്നെ പാണ് സാഗാപ്പ. അപ്പൊ ബേസ് പാ നമ്മൾ പിടിച്ചെടുക്കാം. ഇത് നോക്കിട്ട് ഒന്ന് കേറി നിൻ സംഗതികൾ എടുക്കുമ്പോൾ, സംഗതി പറഞ്ഞാന്ന് അങ്ങനെ വരുന്ന സംഗതികൾ, അത് നമ്മൾ ഈ ഹാർമോണിയത്തിലാകുമ്പോൾ നമ്മൾ മറ്റൊരു സ്വരം ചേർത്ത് കൊണ്ടാണ് വായിക്കുക. അപ്പോൾ അതാണ് ഹാർമോണിയത്തിൻ്റെ ഒരു സ്റ്റൈൽ ചേർത്തിട്ട്. അപ്പോൾ
അടുത്ത നീലാണോ? ആദി ആദിരാ ശ്രുതി സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാട്ടിൻ്റെ രാഗം നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രാഗം റൂട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ആ രാഗം കറക്റ്റ് ആ റൂട്ട് തന്നെ ആണെന്നില്ല, ചിലപ്പോൾ ചിലപ്പോൾ അന്യസ്വരങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചില രാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കാഫി രാഗമാണ്, കാഫി എന്ന് പറഞ്ഞ രാഗമാണ്. ഇപ്പോൾ അതിൻ്റെ ആരോഹണ ആരോഹണം അപ്പോൾ ആ രാഗം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ആ റൂട്ട് ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. സോങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സോങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബേസ് ചെയ്തിട്ട് ആ പാട്ടൊന്ന് വായിക്കാം നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമോ നിർദ്ദേശമോ പങ്കുവയ്ക്കാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.